അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം എപ്പോഴും വാക്കുകൾക്ക് അതീതമാണ് അല്ലേ. എന്താ നമ്മളെപ്പോഴും അമ്മയുടെ സ്നേഹത്തെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. പൊതുവെ എപ്പോഴും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറന്നു പോകാറുണ്ട്. പക്ഷെ അത് പാടില്ല കേട്ടോ. അച്ഛനും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറയാൻ മറന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗം ചെന്ന് അച്ഛന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ അങ്ങ് കൊടുക്കുക. ഇപ്പോൾ തൊട്ടടുത്ത് അച്ഛനുണ്ടെങ്കിൽ വേഗം എല്ലാവരും അച്ഛനൊരു ഉമ്മ കൊടുത്തേ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കൊച്ചി ടി വി ഒരുക്കുന്ന സൂപ്പർ ഡാഡ് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം സൂപ്പർ ഡാഡിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. സോ ഇപ്പോഴത്തെ കാലത്തെ കാലം മാറി, കഥ മാറി, എല്ലാം മാറി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ന്യൂ ജെൻ പിള്ളേർക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന്മാരെപ്പോഴും സൂപ്പർ ഹീറോസ് ആയിട്ട് കാണാനാണ് ഇഷ്ടം അല്ലേ. ഡാഡി കൂടെ എല്ലാവരും കണ്ടിട്ടില്ല അതിൽ, ഡാഡി മൈ ഡാഡി മൈ സൂപ്പർ സൂപ്പർ ഡാഡി ഇല്ലേ, അതിൽ സൂപ്പർ മാൻ സ്പൈഡർ മാൻ ആ ഒരു ക്യാരക്ടറിനൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് അവിടെ ഡാഡിയുടെ പിക്ചർ വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ ഡാഡീനെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വെക്കുന്നത്. സോ എനിവേ, എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ ഡാഡ്. ഒരു അച്ഛനിൽ നിന്നും മക്കൾക്ക് കിട്ടുന്നത് ഒരിക്കലും ലവ്, സ്നേഹം മാത്രമല്ല, ഫ്രീഡം കൂടിയാണ്. നമുക്ക് അച്ഛനോട് എന്ത് പറയാനൊരു ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വളരെയേറെ വലിയൊരു കാര്യമാണത്. ഈ 11 അച്ഛൻ തനിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചും പിന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ചും സച്ചിൻ ഈ മൂവിയിൽ പറയുമ്പോൾ ശരിക്കും നമുക്കത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമുക്കും തോന്നും നമ്മുടെ അച്ഛൻ നമ്മളോട് അതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ലൈഫിൽ മുമ്പോട്ടും പോകാൻ പറ്റും എന്നുള്ളത് നമുക്കും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. At the age of 11, my father gave me freedom and told me that chase your dreams, but make sure you don't find shortcuts. Path might be difficult, but don't give up. Above all, he told me to be a nice human being. നമുക്ക് രമേശനിലേക്ക് കടക്കാം. ഇതിൽ രമേശൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നിവിൻ പോളിയാണ്. അറിയാലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ മൂവി. ചിലപ്പോൾ എന്നല്ല, ഓബ്വിയസ്ലി എല്ലാവരും കണ്ടു കാണും. തനിക്ക് തൻ്റെ ഡ്രീംസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ആ സ്വപ്നങ്ങളെല്ലാം സ്വന്തം മകനിലൂടെ നേടിയെടുക്കുകയാണ് ഈ ചിത്രത്തിലെ അച്ഛൻ, അതായത് രമേശൻ. രമേശ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ. ബാല്യകാലം തൊട്ട് തന്നെ ക്രിക്കറ്റിന് വേണ്ടി തൻ്റെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഭാവിയിലൊന്നും നേടാൻ പറ്റാതെ കഴിഞ്ഞു കൂടുന്ന ഒരു കഥാപാത്രമാണ് ഈ 1983 രമേശിനെ നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് ടീം ഫ്രണ്ട്സ് ഇലവൻ. ഇത് പപ്പേട്ടൻ. പപ്പേട്ടനായിരുന്നു ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ. ടീം ക്യാപ്റ്റൻ മാത്രമല്ല, ഞങ്ങളുടെ ഇടയിലെ എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്ക് പറഞ്ഞിരുന്നത് പപ്പേട്ടനായിരുന്നു. ഇത് ബാബുക്കുട്ടൻ. ബാബുക്കുട്ടൻ ഞങ്ങളുടെ ഇടയിലെ വിക്കറ്റ് കീപ്പറും ബൗളറും ബാറ്റ്സ്മാനും ഒക്കെയാണ്, ഞങ്ങളുടെ ഓൾറൗണ്ടർ. സജിയേട്ടനായിരുന്നു ഞങ്ങളുടെ ഓപ്പണിംഗ് ബൗളർ. ആംബ്രോസ് സജിയേട്ടനാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ബോളിൻ്റെ സ്പീഡ് കൊണ്ടാണോ അത് രൂപം കൊണ്ടാണോ പേരിട്ടത്? മണി. ഒറ്റ ബോള് പോലും മണി ഫീൽഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും നല്ല ഫീൽഡർ ചന്ദ്ര. ഇത് മാൻഡിൽ ജോണി എന്ന ജോണിച്ചേട്ടൻ. ബാറ്റിങ്ങിന് കയറാൻ സ്വന്തം ടീം അംഗം ഔട്ടാകാൻ വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കുന്നു. ഇത് നവാസിക്കർ. എല്ലാ കളിയിലും നവാസിക്കർ റണ്ണൗട്ടായിരുന്നു. സ്വന്തം ടീം ഔട്ടാണെന്ന്. വർക്കി അത്യാവശ്യം തട്ടിപ്പ് വർക്കിയുടെ കയ്യിലുണ്ടായിരുന്നു. ഏത് കേസും വർക്കി പിടിക്കും. ബഷീർ. ബഷീർ ഒരു ഒറ്റ ബുദ്ധിയായിരുന്നു. എപ്പോ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രഹ്ലാദൻ, എന്റെ ക്ലാസ്മേറ്റ്. പ്രഹ്ലാദൻ
അലംബാദറ ബഷീർ അലംബിതലോപ്പെട്ട സത്യമായിട്ടിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു കൊടുത്ത് ദേ നോക്കിയേ, ഇലാസ്റ്റിക് മാത്രമുള്ള അടിയിലേക്കൊന്നുമില്ല. എടാ ഫുട്ടോസ് മാത്രം അതിനെ അവൻ ഔട്ടാകും. അവന്റെ നിറങ്ങന്തല അടിക്കുന്ന എന്തിനാണ് സംഗതി? നിറങ്ങന്തലേ കയറിക്കാണോ അടിച്ചിറക്കും. മൂക്കുത്തിച്ചാട് ബഷീറെ, തൽക്കാലം മാറി കേട്ടോ. ഞാനിവിടെ മാറ്റി കുത്തിയതാണ് പപ്പേട്ടാ. പപ്പേട്ടാ അത് ഔട്ട് ഔട്ടല്ല, ഞാൻ ഗ്രീസ് കേറിയതാ. ഗ്രീസ് അല്ല ക്രീസ്, അത് ഔട്ടല്ല. എന്നാ വേണമെങ്കിൽ പപ്പേട്ടാ ഗ്രീസ് കേറിയതാണ്. ഔട്ടാണ് വിട്ടുകള ഔട്ടാന്ന് പറഞ്ഞു ബാറ്റ് ചെയ്യാൻ വേണ്ടി കള്ളക്കളി എടുത്തിട്ട് വെളിലോട്ട് പോകണ്ട. ഓൾ ഫീൽഡിൽ ഞാൻ ഇങ്ങോട്ട് നിൽക്കും പപ്പേട്ടാ. ആ ബാറ്റ് എടാ, ഇതെന്റെ ഭാഗ്യ ബാറ്റാ കഴിക്കാൻ. ഇവനിങ്ങനെ പന്തടിച്ചല്ലേ സ്കൂളിലെ പെണ്ണിനെ വീഴ്ത്തിയത്. എന്തോടെ പ്രഹ്ലാദ, അവളുടെ പേര് മഞ്ജുള, മഞ്ജുള ശശിധരൻ. ജീവിതത്തില് ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം മകനോടുള്ള സ്നേഹത്തില് ഒട്ടും കുറവ് വരുന്നില്ല ഇതില് രമേശന്റെ കഥാപാത്രത്തിൽ. പെട്ടെന്നൊരു ദിവസം തൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് കളിയിൽ വളരെയേറെ എന്താ പറയുക, ക്രിക്കറ്റിനോട് ഭയങ്കര ഒരു റിലേഷൻ, മീൻ അത്രയും ഡെപ്ത് കാണിക്കുന്നുണ്ട് മകൻ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ. അപ്പോൾ തന്നെ രമേശന് ഭയങ്കര സന്തോഷം വരെയാണ്. തൻ്റെ സ്വപ്നം മകനിലൂടെ സാധിക്കാൻ പറ്റുമോ എന്ന് രമേശൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഒരു ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിലേക്ക് മകനെ കൊണ്ടുപോയി ആക്കുന്നു, പഠിപ്പിക്കുന്നു. സോ ഇങ്ങനെ ഈ ഒരു രംഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അച്ഛൻ്റെയും മകൻ്റെയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴമാണ്. വളരെയേറെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു രംഗമാണ് ഈ ചിത്രത്തിൽ ഇത്. നല്ല അടി വെച്ചു തരൂ കേട്ടോ, നേരം വെളുത്ത തുടങ്ങിക്കോളും. രമേശേട്ടാ, രമേശേട്ടാ, ഇത് കണ്ടോ രമേശേട്ടാ, ദേ ചെക്കൻ മേത്ത് കല്ലടിച്ചു കൊള്ളിക്കുവാണ്. അമ്മയുടെ ദേഹത്ത് കൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം വരും. രമേശേട്ടാ എങ്ങോട്ടാ പോരടി. ആ അച്ഛനെന്നെ മോളെ. അച്ഛനകത്തുണ്ട്. കുഞ്ഞാളിക്ക് എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കും. രമേശ എന്താണ്? ഒരു ബാറ്റും ബോളും വേണമായിരുന്നല്ലോ. ജൂനിയർ രമേശനും ക്രിക്കറ്റ് കളി തുടങ്ങി. ആ ഒരു ലക്ഷം കാണുന്നുണ്ട്. പൈസയും പിന്നെ തരാട്ടോ. ഓ അച്ഛൻ
സന്തോഷായല്ലോ, ഇനി ഇത് മുടി കഴിക്കാം. നല്ല മോനാട്ടോ. എവിടെ എവിടെ പോവല്ലേ? കഴിക്കും കഴിക്കും, കഴിച്ചിട്ട് നീ നദിക്കോയ്. കൊച്ചു കളിക്കണ സമയത്ത് ഈ മനുഷ്യൻ എന്താ വട്ടാണോ? കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ അവൻ പിന്നെ കഴിച്ചോളൂ. നീ അധികല്ലേ. പലപ്പോഴും മക്കളുടെ റോൾ മോഡൽ അവരുടെ അച്ഛന്മാർ തന്നെയായിരിക്കും, റൈറ്റ്? യെസ്, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു മൂവിയിൽ നമുക്കത് കാണാൻ പറ്റും. കണ്ണൻ എന്ന് പറയുന്ന മകൻ്റെ റോൾ മോഡൽ അവൻ്റെ അച്ഛൻ തന്നെയാണ്. ഈ മൂവിയിൽ അച്ഛൻ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു നിൽക്കുന്ന കണ്ണൻ്റെ ഒരു സീനുണ്ട്. അത് വലിയ ഏതോ ഒരു ക്രിക്കറ്റർ കളിക്കുമ്പോൾ ആ ഒരു ക്രിക്കറ്ററുടെ ഫാൻ ആ കളി എങ്ങനെ നോക്കിക്കാണുന്നു, അതുപോലെയാണ് കണ്ണൻ സ്വന്തം അച്ഛൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം കണ്ണൻ്റെ കണ്ണുകളിൽ ആ ഒരു ആരാധന, ആ ഒരു ഒരു ഷൈനിങ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ രാത്രിയിലെ അച്ഛൻ നിന്നെ പോലെ ചെറുതായിരുന്നപ്പോഴാണ് ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് കിട്ടിയത്, 1983. അന്ന് കപിൽ ദേവ് ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ. കേട്ടാ, ഇപ്പോൾ ടി വി എസ് ക്ലബിന് 6 ബോളിൽ ജയിക്കാൻ വേണ്ടത് 18 റൺസ് ആണ്. എവിടെയോ കണ്ടിട്ടുള്ള തന്നെ. നിങ്ങൾ ആ പഴയ ബോളറല്ലേ? ആ അതെ, ഫ്രെഡി. പ്രത്യേക പേരല്ല? ആ ഫ്രെഡി. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പത്രത്തിലാ. എന്തായിട്ട്? ഫോട്ടോഗ്രാഫറാ. മകളാ? എൻ്റെ അല്ല, കൂട്ടുകാരൻ്റെ. രമേശൻ ഓർക്കുന്നില്ലേ? രമേശൻ. രമേശൻ കളി കാണാമെന്നുണ്ടോ? കാണാനാ, ദേ ആ നിൽക്കുന്നല്ലേ രമേശൻ. ടൂർണമെന്റിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന രമേശൻ തന്നെയാണ് രമേശൻ. 37 ചുരുങ്ങിയതൊരു 10-40 വയസ്സെങ്കിലും കാണും. സമ്മതിച്ചു തുടങ്ങണം കേട്ടോ. മാറ്റമില്ലോടും. ഇവനെങ്ങനെ അച്ഛനെ പോലെ ക്രിക്കറ്റ് കളി ഉണ്ടോ? ആ ഒന്നും രാവിലെ ബാറ്റ് എടുത്തോണ്ട് ഓട്ടമാണ്.
ഓൾവിയില് രമേശിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാം, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. അത്രയും കഷ്ടപ്പാട് ഉണ്ടായിട്ടുകൂടെ സ്വന്തം മകനെ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിന് കൊണ്ടുപോയി ആക്കുന്നുണ്ട് രമേശൻ. സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം മകനിലൂടെ അത് എന്താ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് രമേശൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്. ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിന് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അവിടുത്തെ കോച്ചായിട്ട് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റുന്നത് അനൂപ് മേനനെയാണ്. കോച്ചായ വിജയകൃഷ്ണൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അനൂപ് മേനൻ കണ്ണനെ ഗ്രൗണ്ടിലേക്ക് വിളിക്കുമ്പോൾ രമേശൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ടെൻഷൻ ഈ മൂവിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. I'll catch you in the evening, hey, Arjun. Thomas. Okay, Dad. Long time. Hello, Varma ji. How are you? Hey, going good, man. You shifted your place or what? Yeah, I've just now moved to PDP Nagar. Oh, nice. E cricket coaching? It's over there. Tell me, what else? Nothing much. We met with Anthony last week and we just had... Vijay Menon sir and cricket coaching? That's where it is. That's where it is, sir. Sir, are you going to come? One minute. കഴിഞ്ഞ ദിവസം ഫ്ലഡ് ലൈറ്റ് മാച്ചില് എന്താ പേര്? രമേശൻ. ഇതാരാ? ഇത് മോനാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സില്. അതെയോ? എന്താ രമേശ? മോന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ സാറിനെ ഒന്ന് കാണിക്കാൻ എഴുതിക്കൊണ്ടെന്ന്. ഓക്കെ. ബാറ്റ് കൊണ്ടുവന്നുണ്ടോ? ഇല്ല, വീട്ടിലാ. വീട്ടിലാണോ? സാറല്ല. വാ. ഹേ ഗായ്സ്, പാസ് മീ എ ബാറ്റ്. ഗിവ് മീ വൺ. ഒരു ബാറ്റിംഗ് കിറ്റ് വാങ്ങണം, ഹെൽമെറ്റും ബാഡും ഗ്ലൗസ് ഒക്കെ. ആപ്ലിക്കേഷൻ ഫോം കൂടെ കിട്ടും. സാർ, ഇത് പ്യുവർ ഇംഗ്ലീഷിലാണ്, യൂസ് ചെയ്യാൻ എളുപ്പം. ഇതാണ് നല്ല ഗ്രെയിൻസ് ഉള്ള നല്ല സ്ട്രോങ് ബാറ്റാണിത്. ഹലോ സാർ, ഈ ക്രിക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ പ്ലീസ് കം. സാർ, മോനെ ഈ പാഡും ഹെൽമെറ്റൊക്കെ ഉണ്ട് സാർ. ഇത് എന്ത് വില വരും? ഒരു മിനിറ്റ് സാർ, ഇപ്പൊ പറയാം. ഇതാവുമ്പോ ഒരു 4500 ആണ് സാർ. 4500 അല്ലേ? അതെ. ഞാൻ അടുത്ത ശരിയും എടുക്കാം. ഇപ്പം പൈസ എടുത്തിട്ടില്ലേ? ഓക്കെ. എൻ്റെ വിലയ്ക്കൊന്നും അറിയാൻ കരുതി. കുഴപ്പമില്ല സാർ, നമുക്ക് അടുത്ത ആഴ്ച ഓരോ മേടിക്കാം. അച്ഛൻ മേടിച്ചടാ. ഏ, മതിയാവില്ലേ?
ഇവന് കളിക്കാനുള്ളൊരു ഇതുണ്ടെന്നാണ് വിജയ് സാറ് പറയണേ. വലിയ പണക്കാരുടെ മക്കളൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലോ. അവൻ അവരുടെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണെറിഞ്ഞുപോയി. അവനോട് എപ്പോഴും കളിക്കുന്നതല്ലേ, അവൻ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? പിന്നെ നിങ്ങളല്ലേ മനുഷ്യ അവന് ബാറ്റെടുത്ത് കൈ കൊടുത്തെ, അവൻ പിന്നെ ഇങ്ങനെ കളിക്കാതിരിക്കും. ഞാനൊന്നും കളിച്ച കളിയിലിടരുത്. ഇതാണ് ശരിക്കുള്ള ക്രിക്കറ്റ് കളി. നല്ല ബാറ്റും പാഡും ഒക്കെ മേടിക്കണം. ഇവനതൊക്കെ ഇട്ട് കളിക്കണ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ നമ്മുടെ ബാബുക്കുട്ടിനടുത്ത് പറഞ്ഞവരെ ഉണ്ടാക്കിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ ചെല്ലാൻ പറ്റില്ല. പുതിയ ഒരെണ്ണം മേടിക്കണം. പക്ഷെ അതിനൊരു 10,000-4,500 രൂപ വരും. മേടിക്കും, മേടിക്കണം. ഇത് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും രമേശ്. ഇത് ഇത് വേണ്ട, അത് ശരിയാവൂല. അല്ല, ഞാനൊരു ചിട്ടി പിടിക്കാൻ നോക്കുന്നുണ്ട്, നമുക്കത് കിട്ടും നോക്കാം. എനിക്ക് നിങ്ങളറിയാലോ രമേശ്, ഇനി ഇത് വാങ്ങാതെ കിടന്ന് ഉറങ്ങത്തില്ല. ചിട്ടി കിട്ടുമ്പോ തിരിച്ചടുപ്പിച്ചാ മതി. ഓ കണ്ണൻ, യു ആർ നെക്സ്റ്റ്. അവൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഗ്രൗണ്ടില്. തനിക്ക് കിട്ടാതെ പോയ അവസരങ്ങളാ അവനിലൂടെ ദൈവം ഇങ്ങനെ കൊണ്ടുതരുന്നു. ആ ഉരുണ്ടുരുണ്ട് പോകുന്നത് താൻ തന്നെയാ ഇല്ലയോടോ? അന്ന് തന്നെ മനസ്സിലാക്കാൻ, തൻ്റെ പാഷനെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവന് താനുണ്ട്. അത് അവൻ്റെ ഭാഗ്യമല്ല, തൻ്റെയാ. വെച്ചു പിച്ച വെച്ചെടുത്തു വാനീ പാടുവാൻ പാട്ടുമായി കൂട്ടുകൂടുവാൻ വരാം. പുതിയൊരു സ്ഥലത്ത് ക്രിക്കറ്റ് സെലക്ഷന് വേണ്ടി വരുന്നുണ്ട് കണ്ണനും അച്ഛൻ രമേശനും. ഇവിടെ അവർക്ക് ഒരുപാട് ട്രബിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കണ്ണൻ ഈ കോച്ചിങ്ങിനിടെ പെട്ടെന്ന് കാല് തെറ്റി വീഴുന്നൊരു സീനുണ്ട്. അപ്പോൾ രമേശൻ ഓടി വന്ന് കണ്ണനെ എടുത്തിട്ട് പോട്ടെ സാരമില്ല മോനെ എന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനുണ്ട്. അപ്പോൾ രമേശൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് രമേശൻ മാത്രമല്ല ഇങ്ങനെ ഓടി വരുന്നത്. ഏതൊരു മകനും എന്തെങ്കിലും ഒരു തളർച്ചയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛന്മാർ ഓടി വന്ന് മകനെ എടുത്ത് വിഷമിക്കേണ്ട, പോട്ടെ മോനെ സാരമില്ല എന്നൊക്കെ പറയും. അതൊരു അച്ഛൻ്റെ ആ ഒരു മനസ്സിലുള്ള മകനോടുള്ള സ്നേഹം ശരിക്കും കാണിക്കും. ഈ വർഷത്തെ സെലക്ഷൻ കഴിഞ്ഞു, വിജയ്ക്ക് അറിയാലോ ഒരു ജില്ലയിൽ നിന്ന് സ്കിൽ നോക്കി 15 പേരെ അക്കാഡമിയിൽ എടുക്കൂ. ഇനിയിപ്പോ നോക്കാന്ന് വെച്ചാലും ഇവൻ തീരെ കുഞ്ഞല്ലേ, കളിക്കാൻ കുറച്ചുകൂടി ആരോഗ്യം വേണ്ടേ? അല്ല സർ, വലുപ്പം നോക്കണ്ട, ഇവ നന്നായിട്ട് കളിക്കും. വിജയുടെ ക്ലബിലായിരുന്നോ? ആ, ശനി ഞായറോടെ പ്രാക്ടീസിനും, മാത്രമല്ല ഞങ്ങൾ വീട്ടിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇയാള് കളിക്കുമോ? ഞാൻ ഈ ടെന്നീസ് ബോളിലൊക്കെ ഇങ്ങനെ. എല്ലാ രക്ഷകർത്താക്കൾക്കും മക്കളെ കുറിച്ച് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവന്റെ വലിപ്പം ഇപ്പൊ അക്കാഡമിയിലേക്ക് എടുക്കാറായെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, ഇവന് ഒരു ചാൻസ് കൊടുത്തു നോക്കണം സർ, എങ്ങനെ ബോൾട്ടാലും ഇവൻ അടിക്കും. ഓ, ബാറ്റ്സ്മാൻ ആണോ അവൻ? അതെ സർ. കിറ്റുണ്ടോ? ആ, കിറ്റുണ്ട് സർ. പാഡി നോക്കട്ടെ. ഓക്കെ ഓക്കെ, അടിച്ച് പറപ്പിച്ചേക്കണം കേട്ടാ. സാറിന്റെ സംശയം കണ്ട് മാറ്റിയേക്കണം. ഞാനവിടെ എല്ലാ ബോളും അടിക്കുന്നതല്ലേ, അച്ഛനറിയാടാ. സർ റെഡിയാണ്, ചെല്ല്. നന്നായിട്ട് കളിക്കട്ടാ. ദീപക്, സാർ ഫോർ ട്രയൽസ്. Thank you.
ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കൊച്ചുകുട്ടിയല്ലേ, ആദ്യം ഒരു ക്ലബിൽ ചേർത്ത് റെഗുലർ ആയിട്ട് അവനെ പഠിപ്പിക്കേ. നിങ്ങൾ പഠിപ്പിക്കണ്ട, ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ക്രിക്കറ്റായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതേ ചെറുപ്പത്തിലെ തെറ്റ് പഠിപ്പിച്ച തിരുത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവൻ വലുതായിട്ട് നമുക്ക് വേറെ സെലക്ഷൻ നടത്താം. ഒരു മിനിറ്റ്, എന്താ നിനക്കെന്താ പറ്റി? കാലും ഉമ്പിലേക്ക് വെച്ചിട്ട് ഓരോ പന്ത് നോക്കി കളിക്ക കേട്ടാ. അവിടെ ചേട്ടന്മാരുടെ എല്ലാ പന്തും കളിക്കണല്ലേ, നിന്നെ കൊണ്ട് പറ്റും. സൂക്ഷിച്ച് കളിക്ക. അവ നന്നായി കളിക്കണ സാറേ, ഒറ്റ ചാൻസ്, ഒറ്റ ബോൾ കൊണ്ട് സാർ പ്ലീസ്. തന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞു, ഒരു ബോൾ ജഡ്ജ് ചെയ്യാൻ പോലും ഇവനായിട്ടില്ല. എല്ലാ പാരന്റ്സിനും അവരുടെ കുട്ടികൾ വണ്ടർ കിഡ്സാ. അറിയോ, ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് വലുതായിട്ട് ക്രിക്കറ്റ് കളിക്കാം കേട്ടാ. എനിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, വെറുതെ തുമ്പിയെ കൊണ്ട് കൊല്ലെടുത്തിക്കാൻ നോക്കുക. എന്ത് പറ്റിയടാ നിനക്ക്? നീ അവിടെ എല്ലാവരുടെ ബോൾ അടിക്കുന്നല്ലേ. അച്ഛനാ ബോളർ ചേട്ടനെ കണ്ടതല്ലേ, ബ്രെറ്റ്ലിയുടെ സ്പീഡായിരുന്നു ആ ചേട്ടന്റെ ബോളിന്. പിന്നെ ബ്രെറ്റ്ലി ശരിക്കും ഒരു 140 കിലോമീറ്റർ സ്പീഡെങ്കിലും കാണും. 140 കിലോമീറ്റർ സ്പീഡോ? സത്യം കിട്ടും, ഞാൻ ആ ബോൾ കണ്ടത് പോലുമില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ സെലക്ഷൻ ചെല്ലുമ്പോ ആ ചേട്ടന്റെ ബോൾ ഞാൻ അടിച്ച് തെറപ്പിക്കും. അതെങ്ങനെ? നമ്മള് പ്രാക്ടീസ് ചെയ്യുമല്ലോ. നിന്റെ വേദന മാറി. എവിടെ കൊണ്ടേ കാണിച്ചേ? അത് കുഴപ്പമില്ല, നോക്കട്ടെ കാണിച്ചേ. പണ്ടൊക്കെ അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമായിരുന്നു എല്ലാവർക്കും. അച്ഛനെ കാണുമ്പോൾ കൈ കെട്ടി അച്ഛൻ വന്നിട്ട് മിണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹേ ഡാഡ്, വാട്സാപ്പ് എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കാലം മാറി അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി റിലേഷനായി മാറിയിട്ടുണ്ട്. ഈ മൂവിയിൽ നമുക്ക് കാണാം രമേശൻ്റെ അച്ഛൻ്റെ കഥാപാത്രം വളരെയേറെ ചൂടനായ ഒരു അച്ഛനാണ്. സ്വന്തം മകൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് ഈ അച്ഛൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ രമേശൻ്റെ അച്ഛനിൽ വരുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ഷോക്കാവും, നമുക്ക് ഭയങ്കര സന്തോഷം തരും ആ ഒരു മാറ്റം. ഇടത്തോട്ടും ഒരെണ്ണം വലത്തോട്ടും കറങ്ങണം ഒരേ സമയത്ത്. ഇത് കറങ്ങുന്നുണ്ട്, അത് കറങ്ങുന്നില്ല, ഞാൻ കരുതിയവൻ നന്നായി പട്ടിയുടെ വാല് കുഴലിട്ട വല്ലതും നേരെയാവോ? അവൻ ചക്കരി കളിക്കാനുള്ള കുന്തളുണ്ടാക്കുക. അവൻ എന്ത് ചെയ്യുവാടി? എനിക്കറിയാമല്ല. പിന്നെ നിനക്ക് എന്തോ അറിയാവുന്നത്? നിനക്ക് വേണ്ടി അച്ഛനെ ചീത്ത കേൾക്കുന്നു, മനസ്സിലാവണ്ടോ? അപ്പൊ ഈ പട്ടിയുടെ വാല് കൊഴല് എന്നൊക്കെ പറഞ്ഞാ എന്താ? അതൊന്നും മനസ്സിലാവേണ്ട പ്രായം നിനക്കായിട്ടില്ല.
അപ്പൊ ഇനിയിത് ശരിയാവത്തില്ലേ? ഇനിയിപ്പോ ഇവിടെ നിന്ന പ്രശ്നം, നമുക്ക് രാത്രി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൂപ്പനെയും കൂടി ക്രിക്കറ്റ് ബോളെ അടുപ്പിക്കായിരുന്നു, അപ്പൊ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതെടാ, ഞാൻ ആലോചിക്കാതില്ല. എന്താ നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ പണിക്ക് പോവാ, പോയിട്ട് വരാം. എന്താ ഈ മെഷീൻ്റെ പ്രശ്നം? ഈ മെഷീൻ അത് എന്നിട്ട് ഇത് ഇറങ്ങുന്നുണ്ട്, അത് ഇറങ്ങുന്നില്ല, രണ്ടും ഓരോ സമയത്ത് ഇങ്ങനെ ഇറങ്ങണം. നീ ആ പ്ലെയറും സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വാ. പ്ലെയർ എടുത്തോണ്ടാടാ. മകൻ അല്ലെങ്കിൽ മകൾക്ക് അവരുടെ അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? അവരുടെ അച്ഛൻ്റെ ആഗ്രഹം എന്താണോ അതങ്ങ് സാധിച്ചു കൊടുക്കുക. മേ ബി നിങ്ങളുടെ അച്ഛന് നിങ്ങളൊരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആയിട്ട് കാണാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് അച്ഛനങ്ങ് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത്. ഈ ഒരു മൂവിയിൽ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് കാണാം കണ്ണൻ്റെ ആ ഒരു നേട്ടം, കണ്ണൻ്റെ ആ ഒരു സക്സസ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ മാത്രമല്ല, കണ്ണൻ്റെ അച്ഛൻ രമേശൻ്റെ സക്സസ് കൂടിയാണ്. സോ നിങ്ങളുടെ അച്ഛൻ എന്താണോ നിങ്ങളായി തീരണമെന്ന ആഗ്രഹം, ഗോ ഫോർ ഇറ്റ്, വർക്ക് ഹാർഡ്. അച്ഛൻ അത് ആയി കാണിച്ചു കൊടുക്കുക, അപ്പം അച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. സജി വന്നിട്ട് ഞങ്ങൾ വന്നോളാം. ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓക്കെ മോനെ, ഞാനും അങ്ങോട്ട് പോയിട്ട് വരാം. നന്നായി കളിക്കണം കേട്ടോ, ഓരോ ബോളും നോക്കി ശ്രദ്ധിച്ച് നന്നായി കളിച്ചോളാം കേട്ടോ. സാറേ ക്യൂവിൽ നിൽക്കൂ. അല്ല, ഈ ആപ്ലിക്കേഷൻ ഫോം. അതാ പറഞ്ഞത്, ക്യൂവിൽ പോയി നിൽക്കാൻ. ഓ എന്തേ, എന്താ പറഞ്ഞു? ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു. നിങ്ങളുണ്ട് പോയിക്കോ, ഞങ്ങൾ വരാം. ഈ കുട്ടിയാണോ? ചെറിയ കുട്ടിയാണല്ലോ. അല്ല, നന്നായിട്ട് കളിക്കും. എത്ര വയസ്സായി? 10. സോറി, ഇത്രയും ചെറിയ കുട്ടികൾക്കല്ല, 12, 13, 14 വയസ്സായ കുട്ടികൾക്കാണ് സെലക്ഷൻ. അല്ല സർ, ഇഞ്ചുവിടാവും, ഹാർഡ് ബോളിലാണ് ട്രയൽസ്. നെക്സ്റ്റ് അടുത്ത ഒന്ന് ട്രൈ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞത് മനസ്സിലായില്ലേ? 14 വയസ്സ് വരെ ഉണ്ടല്ലോ ചാൻസ്. മനോജെ, ബോള് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. Under 14 ആണ് സെലക്ഷൻ, 14 വയസ്സിന് താഴെ, അതാണ് നിയമം. അതല്ലാതെ കുട്ടിയെ കണ്ട 14 വയസ്സ് തോന്നിക്കോ, ഇവൻ ഹാർഡ് ബോൾ കണ്ടാ പേടിക്കോ, അതൊന്നൊരു വിഷയമല്ല. ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കും. ഓ, ആപ്ലിക്കേഷൻ തന്നെ. ഓ നവാസേ, ഡ്യൂട്ടി കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. പപ്പേട്ടാ, ഓ എന്തോരം പിള്ളേരാ,
ഈ ജില്ലാ ടീം സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവല്ലേ? എടാ, നീ എന്നാ കോച്ച് പറഞ്ഞു കേട്ടില്ലേ? ജില്ലാ സെലക്ഷൻ ആണ് ഇതിന്റെ ആദ്യ പടി. അതി കയറാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയി പോയി ഇന്ത്യൻ ടീം വരെ എത്താം. അല്ലാണ്ട് നമ്മൾ ഈ മറ്റേ നാട്ടുമ്പോഴത്തെ ക്രിക്കറ്റ് കളിച്ചോണ്ട് നടന്ന പോലെ നടന്നിട്ട് ഒരു കാര്യമില്ല. ശരിയാ, നമ്മുടെ രമേശൻ തന്നെ എത്ര നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന, എന്നിട്ട് വല്ല കാര്യമുണ്ടായോ? ഗുഡ് മോർണിംഗ് ബോയ്സ്, എല്ലാവരും റെഡിയല്ലേ? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരും ന്യൂ ബോൾ ബോളേഴ്സും റെഡിയായി നിൽക്കുക. ഓരോരുത്തരെയും ഓർഡർ അനുസരിച്ച് വിളിക്കുന്നതായിരിക്കും. നെറ്റ്സിലെ പെർഫോമൻസ് മാത്രം നോക്കിയാണ് ഇന്നിവിടെ സെലക്ഷൻ. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ പരിപാടി തുടങ്ങാറായിട്ടുണ്ട്, തുടങ്ങിയ അവരോട് കയറിയിട്ടുണ്ട്. ബാറ്റ്സ്മാൻ രാഹുൽ നോട്ട് ചെയ്തു. അങ്ങനെ ആ ചേട്ടൻ കളിക്കുന്നുണ്ട്, അതുപോലെ കളിക്കണട്ടോ. എന്താടാ നോക്കി? നിന്നെ നെഞ്ചോടൊക്കെ ബൗളർമാർ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ? അതിനെന്താ? നീ ഇതിനേക്കാളും സ്പീഡുള്ള ബോൾ ഇപ്പൊ കളിക്കുന്നല്ലേ, ധൈര്യമായിട്ട് കളിച്ചോടാ. കണ്ണാ, സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന ബോള് ലോകത്തിലാണത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബൗളർ വഖാർ യൂണിസിന്റേതാണ്. വഖാർ എറിഞ്ഞ ആദ്യത്തെ പന്ത് സച്ചിനെ മൂക്കിൽ കൊണ്ടു, മൂക്കിൽ നിന്ന് ചോര വന്നു, പക്ഷെ സച്ചിൻ ക്രീസിൽ തന്നെ നിന്നു ആ മുറിവും വെച്ച് കെട്ടിക്കൊണ്ടു. വഖാറിൻ്റെ അടുത്ത രണ്ട് പന്തും ബൗണ്ടറി അടിച്ചിട്ട് സച്ചിൻ മറുപടി പറഞ്ഞു. മോനാന്ന് വേദനിപ്പിച്ച ബൗളർക്ക് നമുക്ക് മറുപടി കൊടുക്കണ്ടേ? വേണം. അന്ന് പാർക്കിൽ നിന്ന് മോൻ അച്ഛനോട് എന്താ പറഞ്ഞത്? ഇനി അവൻ എറിയാൻ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് അടിക്കുന്നില്ല പറഞ്ഞത്. നീ ധൈര്യമായിട്ട് കളിക്കി, നിന്നെ കൊണ്ട് പറ്റും. മോൻ ആ ബൗളർ നോക്കുക വേണ്ട, അവൻ്റെ കൈ, അവൻ്റെ ഫിംഗേഴ്സ്, ജസ്റ്റ് ദാറ്റ്. ഓക്കെ, നീ ധൈര്യമായിട്ട് കളിക്കി. ഓക്കെ. എക്സ് ബാറ്റ്സ്മാൻ കണ്ണൻ, കണ്ണാ ചെല്ല, ചെല്ല ധൈര്യമായിട്ട് ചെല്ല, ചെല്ലേ ചെല്ലടാ. ഗോ ഗോ. നെക്സ്റ്റ് ബോളർ ദീപക്. Thank you.
ഒന്നിനും വേണ്ടിയായിരുന്നില്ല ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിച്ചത്, ഇപ്പോൾ സ്നേഹിക്കുന്നതും. ഒരുപക്ഷെ ഞാൻ കളിച്ചത് ക്രിക്കറ്റ് പോലും ആയിരുന്നിരിക്കില്ല. ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിച്ചതുപോലെ ഇപ്പം എൻ്റെ മകനും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. അവൻ ഇന്ത്യയുടെ കുപ്പായം അണിയുന്നത് ഞാനിപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. എനിക്കറിയാം നടന്ന് നടന്ന് അവൻ എത്തേണ്ടത് ദൂരെ ദൂരെ അങ്ങകലെ ഒരു മലമുകളിലാണെന്ന്. അവൻ നടക്കുന്നതിനോടൊപ്പം അവൻ്റെ കുഞ്ഞു കാലിടറാതെ കൈപിടിച്ച് കൂടെ ഉണ്ടാവണമെന്നേ ഉള്ളൂ എനിക്ക്.